ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ടർബോ മൂവി ഇന്ന് സോണി ലൈവില് റിലീസ് ആയിരിക്കുകയാണ് ഒ ടി ടി റിലീസായിട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ് ആദ്യം തന്നെ പറയാട്ടോ ഈ സിനിമയുടെ സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് ചുമ്മാ ഒരടിപ്പടമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ചുമ്മാ ഒരു അടിപ്പടമല്ല നല്ല ഒന്നാം തരം എൻ്റർടൈനിങ് അടിപ്പടാണെന്ന് പറയേണ്ടി വരും അതായത് വൈശാഖിൻ്റെ കരിയർ എടുത്തിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ പുലിമുരുകന് ശേഷം ഉണ്ടായൊരു ഡിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം പുലിമുരുകന് ശേഷം വൈശാഖിൻ്റെ ഏതാണ് ഇൻഡസ്ട്രീറ്റ് ആയിട്ടുള്ളൊരു സിനിമ നമുക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ സിനിമയൊന്നുമില്ല അതിനുശേഷം പുലിമുരുകന് ശേഷം എ വൈശാഖ് ചെയ്തതിൽ വെച്ചിട്ട് വൈശാഖിൻ്റെ ട്രേഡ് മാർക്ക് സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം പക്ക കമേഴ്ഷ്യൽ പടം അതാണ് വൈശാഖിൻ്റെ മെയിനായിട്ടുള്ള തുറുപ്പ് ചീട്ട് ശേഷം പുലിമുരുകന് ശേഷം ഏറ്റവും മികച്ച എൻറ്റർടൈനിങ് സിനിമ ഈ ടെർബോ ആണ് വൈശാഖിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് നൈറ്റ് ഡ്രൈവെന്ന് പറഞ്ഞൊരു സിനിമ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കമേഴ്ഷ്യൽ പടം അല്ല കമേഴ്ഷ്യലായിട്ട് വന്ന ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞാൽ മോങ്സ്റ്റർ ആണ് അത് അടപടം എല്ലാം പൊട്ടിയ സിനിമയാണ് അമ്മ രീതിയിൽ മുഞ്ചിപ്പോയി പക്ഷെ ഇത് വളരെ നന്നായിരുന്നു ആ ഒരു തരത്തിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എൻറ്റർടൈനിങ് അടിപ്പടം അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ടുള്ള മമ്മൂക്കിയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം പുള്ളി എല്ലാത്തിലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കുന്നതാണ് പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മമ്മൂക്കിക്ക് എത്രത്തോളം ഈ ഒരു ഏജിൽ കൺവിൻസിംഗ്ലി ചെയ്യാൻ പറ്റും അതൊക്കെ ശരിയാവുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം കൺവിൻസിങ്ലി ആക്കിപ്പിച്ചിട്ടുണ്ട് അതായത് ആ ബോഡിയൊക്കെ വഴങ്ങുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ സീൻ ആയിട്ട് വരുന്ന സമയത്ത് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിന്ദു പണിക്കറിൻ്റെ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോളായിരുന്നു അത് നല്ലൊരു അമ്മ മകൻ ആ ഒരു ബന്ധമൊക്കെ നല്ല ഫണ്ണായിട്ടും ഇതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അടി അടി എന്ന് പറഞ്ഞാൽ അടി പൊരിഞ്ഞ അടി തിയേറ്റർ പടാണിത് തിയേറ്ററിൽ വെച്ചിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഓളോ ഇമ്പാക്റ്റും ആൾക്കാരുടെ കൂടി ഇരുന്നിട്ട് കാണുന്നതെന്ന് എന്തായാലും നമുക്ക് ഓ ടിയിൽ ഇരുന്ന് കാണാ കാണുമ്പം കിട്ടില്ല എന്നുള്ള കാര്യം പരമസത്യമാണ് പക്ഷെ എന്നാലും നല്ലൊരു ഒ ടി ടി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ തന്ന തന്നത് അത് മമ്മൂട്ടി കമ്പനി എങ്ങനെ പെട്ടെന്ന് ഈ ഒരു കമേഴ്ഷ്യൽ മൂവിയിലേക്ക് പോയി എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം കലാമൂല്യമുള്ള പലതരത്തിലുള്ള സിനിമയാണ് മമ്മൂട്ടി കമ്പനി എടുത്ത് കൂടുതലും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് ഇതുപോലുള്ള മാസ് മസാല കമേഴ്ഷ്യലിലേക്ക് ഇങ്ങനെ ഒന്ന് ചൂട് മാറ്റി വെച്ചപ്പം ഞാനൊന്ന് സംശയിച്ചിരുന്നു പക്ഷേ മാസ് മസാല സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ തന്നെ ഒരു സിനിമയാണിത് പിന്നെ മമ്മൂട്ടി ആസ് ആൻ ആക്ടറിന് പുള്ളി ഒരുപാട് കഥാപാത്രങ്ങളും പുതിയ തരത്തിലുള്ള സിനിമകളൊക്കെ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ളൊരു കമേഴ്ഷ്യൽ മസാല സിനിമയും ആസ് ആൻ ആക്ടർ എന്താ പറയുക ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിരുന്നിരിക്കുക അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിന് ചെയ്തത് പക്ഷേ എന്നാലും എബോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഈ ഒരു പടം അത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും പിന്നീട് ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ ആദ്യമൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ തെലുങ്കിലും തമിഴിലൊക്കെ കാണുന്ന ഒരു മസാല കമേഷ്യൽ മൂവീൻ്റെ ഒരു ഫീൽ ഈ സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് തുടക്കത്തിലൊക്കെ ഒരു തമിഴ് സിനിമയൊക്കെ കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനീളം നിലനിർത്തി എന്ന് പറയേണ്ടി വരും അതായത് പല അന്യഭാഷയിലുള്ള ആക്റ്റേഴ്സും തെളിയിച്ച ആക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ട് പിന്നെ രാജ് ബി ഷെട്ടിയാണ് മെയിൻ വില്ലനായിട്ട് നിന്നിട്ടുള്ളത് അത് പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഒരു കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയൊക്കെ ആസ് എൻ ആക്ടർ എന്താണെന്ന് സിനിമ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പുള്ളി അത് എത്രയോ വട്ടം തെളിയിച്ചതാണ് ഈ അടുത്ത് വരെ ടോബി ഞാൻ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി പുള്ളിയുടെ ആക്ടിങ്ങും കാര്യങ്ങളുടെ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ സിനിമ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് വൈശാഖിൻ്റെ കരിയറിൽ വെച്ച് നോക്കുമ്പോൾ പുലിമുരുകു ശേഷം ഏറ്റവും നല്ല സിനിമയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നീട് ഒരു സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റിൽ ആൻറ്റി ക്ലൈമാക്സിൽ നമ്മുടെ വിജയ് സേതുപതിയുടെ സംഭവം കൊണ്ടുവന്നത് അതും ഒരു അടിപൊളിയായിരുന്നു എനിക്കറിയില്ല ചിലപ്പോൾ ചിലപ്പം നമുക്ക് ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ടർബോ ജോസിൻ്റെ പ്രതീക്ഷിക്കാം കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാർട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച ഒരു സിനിമ തന്നെയാണ് പക്ഷേ സെക്കൻഡ് എങ്ങനെയായിരിക്കും പക്ഷെ രണ്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയാൽ പെട്ടെന്ന് തന്നെ സിനിമ നന്നായിട്ട് വരും എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒട്ടും പ്രതീക്ഷിച്ച് പ്രതീക്ഷയില്ലാതെയാണ് ഈ സിനിമ കണ്ടത് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് കണ്ടതാണോ എന്ന് എന്നറിയില്ല അതുകൊണ്ടാണോ അറിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ